നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി വളരെ കരുതലോടെ കാണുന്ന ഒരു മേഖലയെക്കുറിച്ചുള്ള സംവാദത്തിനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്, പ്രവാസികളും കേരളത്തിൻ്റെ വികസനവും. ഇന്നത്തെ കേരളം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഇനി കേരളം രൂപപ്പെടുമ്പോൾ, കേരളം മാറുമ്പോൾ, കേരളത്തെ മാറ്റുമ്പോൾ എന്തായിരിക്കണം പ്രവാസികളുടെ പങ്ക്? അവരുടെ നിക്ഷേപത്തിന് ഏത് തലത്തിലുള്ള, ഏത് അർത്ഥതലത്തിലുള്ള കരുതലും സുരക്ഷിതത്വവും നൽകണം? ഇതാണ് ഈ വിഷയത്തിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഒ വി മുസ്തഫ, വൈസ് ചെയർമാൻ, ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ്സ് കമ്പനി. പി വി അബ്ദുൽ വഹാബ് എം പി, മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം, പ്രമുഖ വ്യവസായി, പ്രവാസികളുടെ മനസ്സറിയുന്ന വ്യക്തി. ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എഡിറ്റോറിയൽ ഡയറക്ടർ, ഖലീജ് ടൈംസ്. പ്രൊഫസർ ഇരുദയരാജൻ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഷഫീജ പുലാക്കൽ, പ്രവാസി മലയാളി, സംരംഭക. മനീഷ പണിക്കർ, പ്രവാസി മലയാളി, സംരംഭക. പ്രവാസികളും കേരളത്തിൻ്റെ വികസനവും, എനിക്ക് തോന്നുന്നു കേരള സർക്കാർ ഇത്രയധികം ഊന്നൽ കൊടുക്കുന്നൊരു മേഖല ഒരുപക്ഷെ ഉണ്ടാകില്ല. അത്രത്തോളം കരുതലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രവാസികളുടെ കാര്യത്തിൽ കൊടുക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ഒരു വികസനത്തിന് അവരുടെ പങ്കാളിത്തം എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി കാണുന്നത്? ഇതിൽ രണ്ട് ഭാഗമുണ്ട്. പ്രവാസികൾ സാധാരണ നിലക്ക് അവിടെ വിട്ടുവരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾക്കാണ് സർക്കാർ ഒരു ഭാഗത്ത് മുൻഗണന കൊടുക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ സാധ്യത അനന്തമായിട്ടുള്ളതാണ്. നമ്മുടെ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾ ചെറിയ വരുമാനം തൊട്ട് വലിയ തോതിൽ ബിസിനസ് രംഗത്ത് വിജയിച്ചവർ വരെ ഉണ്ട്. അവരുടെ ചെറുതും വലുതുമായ നിക്ഷേപം കേരളത്തിലേക്ക് വന്നാൽ അത് കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറും. അവരെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. പക്ഷേ ഇതേവരെയുള്ളൊരു ശീലം, സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം കെട്ടിടത്തിനും മറ്റും ചിലവഴിക്കുക, മറ്റൊരു ഭാഗം ബാങ്കിലിടുക. അവരൊന്നും ശ്രീ അബ്ദുൽ വഹാബിനെ കണ്ടു പഠിക്കുന്നില്ല. മറ്റൊരു ഭാഗം ബാങ്കിലിടുക, ഇതാണ് പൊതുവിലുള്ള ശീലം. പിന്നെ നാട്ടിൽ എങ്ങനെ നിക്ഷേപിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, അവർ അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ഇതിനെല്ലാം കൂടി പരിഹാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ സർക്കാർ വലിയ തോതിൽ ശ്രമിക്കുന്നത്. അതിൽ നല്ല പ്രതികരണമാണ് പൊതുവെ പ്രവാസി സഹോദരങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. വളരെ ശുഭസൂചകമായിട്ടുള്ളൊരു തുടക്കമാണ്. അതെ, ഒരുപക്ഷെ കേരളത്തിൽ എത്രത്തോളം കേരളം അതിലേക്ക് ഒരുങ്ങി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഷോറയിലുണ്ട്, നോക്കാം. വികസനത്തിന്റെ പാതയിൽ നിക്ഷേപ സാധ്യതകളുടെ പുത്തൻ ചക്രവാളങ്ങൾ തേടുകയാണ് കേരളം. മാറ്റത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം ലോകത്തിന് ഉറപ്പു നൽകുന്നു, ഇത് നിക്ഷേപത്തിന് ഏറ്റവും അനുകൂലമായ മണ്ണാണെന്ന്. വികസനം ഉരടിപ്പിക്കുന്ന ചുവപ്പ് നാടകളെ കേരളം അഴിച്ചുമാറ്റിയിരിക്കുന്നു. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വികസന പദ്ധതികൾ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ നടക്കുമെന്ന് ഇന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. എതിർപ്പുകളെ തുടർന്ന് മുടങ്ങിക്കിടന്ന ഗെയിൽ പദ്ധതി ഇന്ന് പൂർത്തീകരണത്തിൽ എത്തി നിൽക്കുന്നു. ദേശീയപാത 6 വരിയാക്കുന്ന പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. കാലങ്ങളായി മുടങ്ങിക്കിടന്ന മേൽപ്പാലങ്ങളും ബൈപ്പാസുകളും പൂർത്തിയാകുന്നു. ഇടമൺ കൊച്ചി പവർ ഹൈവേ ചാർജ് ചെയ്തു.
സമ്പൂർണ്ണ വൈദ്യുതീകരണം, വീടില്ലാത്തവർക്ക് വീടുകൾ, ആരോഗ്യരംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഐ ടി വികസനത്തിൽ സമാനതകളില്ലാത്ത കുതിപ്പ്, നമ്മൾ അടയാളപ്പെടുത്തുകയാണ് വികസനത്തിന്റെ പുത്തൻ മാതൃകകളെ. കേരളത്തിന്റെ വികസനം പ്രവാസികളുടെ കൂടി സഹായത്തോടെ വേണമെന്ന സർക്കാർ നയം വലിയ അവസരങ്ങളാണ് പ്രവാസി സമൂഹത്തിന് മുന്നിൽ തുറക്കുന്നത്. ലോക കേരള സഭ പോലുള്ള സംരംഭങ്ങളിലൂടെ പ്രവാസി സമൂഹത്തെ നമ്മുടെ വികസന കാഴ്ചപ്പാടിനോട് ചേർത്ത് നിർത്തുകയാണ് സർക്കാർ. ദുബൈയിൽ സമാപിച്ച പ്രവാസി വ്യവസായികളുടെ സംഗമത്തിലൂടെ ഏകദേശം 10,000 കോടി രൂപയ്ക്കെടുത്ത നിക്ഷേപമാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നത്. വൻകിടക്കാർക്ക് മാത്രമല്ല, ചെറിയ വരുമാനമുള്ളവർക്ക് പോലും പ്രവാസി ചിട്ടിയടക്കമുള്ള സംവിധാനങ്ങളിലൂടെ നവകേരള നിർമ്മാണത്തിൽ പങ്കാളികളാകാം. സർക്കാർ ക്ഷണിക്കുകയാണ് നമ്മുടെ നട്ടെല്ലായ പ്രവാസികളെ മാറുന്ന കേരളത്തിനൊപ്പം നടക്കാൻ. നമുക്ക് ശ്രീ അബ്ദുൽ വഹാബിനെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആക്കാം. ശ്രീ അബ്ദുൽ വഹാബ്, മുഖ്യമന്ത്രി ആമുഖമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഇതുവരെയുള്ള നിക്ഷേപ രീതികളിൽ നിന്ന് മാറി പ്രവാസികളും കുറച്ചുകൂടി മുമ്പോട്ട് നടക്കണം. എങ്ങനെയാണ് താങ്കൾക്കാണ്? അല്ല, സ്വാഭാവികമായും എല്ലാ പ്രവാസികളും അതിനാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയൊക്കെ പൈസ ഉണ്ടാക്കിയാലും, എവിടെയൊക്കെ കൂടുതൽ നിക്ഷേപത്തിന് സാധ്യതകളുണ്ടെങ്കിലും, സ്വന്തം നാട്ടിലെന്ന സ്വന്തം സ്റ്റേറ്റിൽ മാത്രമല്ല, സ്വന്തം സ്ഥലത്ത് തന്നെ തുടങ്ങണമെന്നാണ് എല്ലാവരെയും ആഗ്രഹം. അതിനുള്ള മെയിൻ കാരണം എന്താണ്? സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണെങ്കിലും ഇന്ത്യയിലാണ് ഓക്കെ, പക്ഷേ നമ്മൾ പുറത്തൊരു സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സുരക്ഷിതത്വം നമുക്ക് പ്രത്യേകിച്ച് അനുഭവപ്പെടുന്നുണ്ട് ആദ്യം മുതൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുപാടിൽ. അപ്പം അതുകൊണ്ട് നാട്ടിലെന്തെങ്കിലും ചെയ്യണം, നാട്ടിൽ നിന്നാകണം, അതാണ് ആത്യന്തികമായി നമ്മുടെ സുരക്ഷിതമായി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുണ്ടാകുക. മറ്റതൊക്കെ പുറത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തെങ്കിലും, നമ്മൾ അവസാനം നമ്മുടെ നാട്ടിൽ, ഞാനാണെങ്കിൽ നിലമ്പൂരിൽ എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് വരെ ഉള്ളത്. നമ്മൾ എത്ര പുറത്ത് വലിയ ആളായി നടന്നാലും നിലമ്പൂരിൽ ചെയ്യണം, നിലമ്പൂർ അല്ലെങ്കിൽ ചുറ്റുപാട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കേരളം എന്നുള്ള രൂപത്തിലാണ് ഏതൊരു പ്രവാസിയുടെ മനസ്സിലുണ്ടാകുക. സ്വാഭാവികം പറഞ്ഞ മുമ്പത്തേക്കാൾ ഒരു സുരക്ഷിതത്വം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് താങ്കളുടെ മാത്രമുള്ളതാണ്? പൊതുവേ താങ്കൾ പൊതുവേ നമ്മളിപ്പോൾ ഇന്ത്യ ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിലേക്ക് നിക്ഷേപം വരണം, പക്ഷേ നമ്മളൊക്കെ ഉദ്ദേശം കേരളത്തിലേക്ക് വരണം, അത് മലപ്പുറം ജില്ലയിലേക്ക് വരണം, നിലമ്പൂരിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഏതൊരാളെ മനസ്സിലും അതുണ്ടാകും. ആ ഗൃഹാതുരത്വം ഇല്ലാത്തൊരു കേരളീയൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിക്ഷേപങ്ങളൊക്കെ ഇവിടെ ചെയ്യണം. ചിലപ്പോൾ 10 റുപ്യ അധികം അപ്പുറത്ത് കിട്ടുന്ന നിലക്ക് അതിന് ചെയ്യുന്നതിനേക്കാളും സുരക്ഷിതത്വം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇന്നത്തെ ചുറ്റുപാടിൽ കേരളത്തെ പോലെ നമുക്കൊക്കെ ഇന്നും മറ്റെന്തൊക്കെ സംഭവിച്ചാലും ഇന്നും കേരളത്തിന് ആ ഒരു കരുതലുണ്ട് എന്നുള്ള ബോധം കേരളീയരെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് മറ്റുള്ള പല പ്രതീക്ഷകളും പലരും പദം തന്നെങ്കിലും ആത്യന്തികമായി നമ്മൾ കേരളത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി, ആത്യന്തികമായി കേരളത്തോടൊരു മമതയാണ് അവരെ നയിക്കുന്നതെന്നാണ് ഒരു പക്ഷേ അബ്ദുൽ വഹാബ് പറഞ്ഞതിൻ്റെ ഒരു ഗൃഹാതുരത്വം, ആ ഒരു ഫീലിംഗ്. പക്ഷേ അത്തരത്തിലുള്ളൊരു ഫീലിങ്ങിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള നടപടികൾ കൂടി വേണ്ടി വരില്ലേ? ഇത് ശരിയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കേരളത്തിൽ ഉള്ളവരെക്കാളും കൂടുതൽ താല്പര്യമുള്ളവരാണ്. ഇവിടെയുള്ള കാര്യം അവരാദ്യം അറിയാം. അതെ അതെ, മാത്രമല്ല ഇവിടെയുള്ളവരെക്കാളും കൂടുതൽ താല്പര്യത്തോടെയാണ് അതിൽ പ്രതികരിക്കുക, ഇടപെടുക. കാരണം ഉള്ള ജോലിയുടെ സമയം കഴിഞ്ഞാൽ മുഴുവൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ധാരാളം സമയം അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകാറുണ്ട്. എന്നാൽ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ അത്രത്തോളം സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെ ചെറിയ സംഖ്യ എങ്ങനെ നിക്ഷേപിക്കും, ഏത് തരത്തിൽ സാധിക്കും? അപ്പോൾ അതിനാണിപ്പോൾ ഒരു കമ്പനി പോലെ ഒന്ന് രൂപീകരിക്കുന്നത്. പോലെയല്ല, രൂപീകരിച്ചു കഴിഞ്ഞു. ഓവർസീസ് കേരളൈറ്റ്സ്. അതെ, അതിപ്പോ മുസ്തഫയുടെ വൈസ് ചെയർമാൻ. അതെ അതെ അതെ. അപ്പോൾ അത് സാധാരണ നിലക്ക് പ്രവാസികൾക്ക് നിക്ഷേപത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു കമ്പനിയാണ്. അതിൽ അവർ 100,000 ഉള്ളയാൾ 100,000 രൂപ കൊടുക്കുന്നു, 500,000 ഉള്ളവർ 500,000 കൊടുക്കുന്നു.
അങ്ങനെ ചെറുതും വലുതുമായ സംഖ്യകൾ അതിനകത്ത് വരും. ഒരു പ്രോജക്റ്റ് എടുക്കുന്നു, ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിങ്ങൾ ആരൊക്കെ വരാൻ തയ്യാറാകുന്നു എന്ന് ചോദിക്കാം. അവർ വരുന്നു, ഒരു 200 പേരായിരിക്കും ആദ്യം ഒരു ചെറിയ പ്രോജക്റ്റിന് വേണ്ടി വരുന്നത്. അത് ആ തുക കൊണ്ട് ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റും. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മെച്ചം ഈ നിക്ഷേപകർക്ക് ലഭിക്കുന്ന 200 പേരൊക്കെ ലഭിക്കും, ആ ലഭിക്കുന്ന അവസ്ഥ വരും. ഇങ്ങനെ ചെറുതും വലുതുമായ പ്രോജക്റ്റുകൾ എടുക്കാൻ കഴിയും. വളരെ സ്പഷ്ടമായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളാണ് വരുന്നത്. അതെ അതെ. ഐസക്, അതായത് കേരള ഗവൺമെൻറ് എന്നുള്ളൊരു അനുസൃതമായിട്ടുള്ള ഒരു ഒരു വ്യവസ്ഥയാണ്. പക്ഷേ മുമ്പൊന്നും ഇത്രത്തോളം ഒരു എൻഗേജ്മെൻറ്റ് ഒരു പക്ഷേ നമ്മുടെ പ്രവാസി സമൂഹവും കേരള ഗവൺമെൻറ് തമ്മിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും അത് വളരെ സത്യമാണ്. ഐസക്ക് 40 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൂടിയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ പല റിഫോംസ് ഒരു പ്രത്യാശ പ്രവാസി നിക്ഷേപകർ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അവരുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുക സാർ. കാരണം ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് നല്ല നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. പിന്നീടുള്ളത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പല ആൾക്കാരുടെയും മനസ്സിൽ നേരത്തെ മുതലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ അവരിൽ ഒരു 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 സർവേ നടത്തുകയാണെങ്കിൽ എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്, ഒരു ഇതുവരെ ഉള്ള കാര്യം, പുതിയ ഇനി ഇങ്ങോട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു 75% ആൾക്കാരിലും ഒരു വളരെയേറെ നിരാശ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് നടക്കുന്ന ഒരുപാട് നടത്തിയിട്ടുള്ള റിഫോംസ്, ഈ ഇടയെ കൊണ്ടുവന്ന ഒരുപാട് നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരുപാട് നടപടികൾ ഗവൺമെൻറ് എടുത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. ഇവിടെ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് അവരുടെ പരാതി കേൾക്കുവാനായിട്ട് മുഖ്യമന്ത്രിയുടെ അത് സാന്നിധ്യത്തിലുള്ള ഒരു ഓപ്പൺ ഫോറം ഉണ്ടാകുകയാണെങ്കിൽ, അത് 6 മാസത്തിൽ കൂടുമ്പോൾ അടിവരായിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാകുകയാണ്. അത് അവരുടെ മനസ്സിലുള്ള ആ ഒരു ആത്മവിശ്വാസം വളരെ കൂടും. നിങ്ങൾക്ക് അതിനോട് വല്ല യോജിപ്പുണ്ടോ? അല്ല, ഇതിൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് കുറെ സ്റ്റഡീസ് നടത്തി. പലപ്പോഴും ലോക്കൽ ബോഡി തലത്തിലാണ്, ലോക്കൽ ബോഡി തലത്തിൽ ആവശ്യമില്ലാത്ത ഡിലേ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും രൂപത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി ആ കംപ്ലൈൻറ്റുകൾ സ്വീകരിക്കുകയും അതിൻ്റെ ഇത് പൊതുജനസമക്ഷം വെക്കുകയും ചെയ്താൽ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു സ്റ്റെപ്പായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മുഖ്യമന്ത്രി, ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഇൻ്റർവെൻഷൻ ഒരു പക്ഷേ അത് വളരെ അനിവാര്യമാണ്, കൂടുതൽ പ്രതീക്ഷ വിശ്വാസം ഇവരിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ വേണ്ടി. കേരളത്തിലെ നിക്ഷേപ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചത് അത് നമ്മുടെ അനുഭവങ്ങളുമായിട്ട് അധികം പൊരുത്തപ്പെടുന്ന ഒന്നല്ല. കാരണം ഇവിടെയുള്ള വലിയ നിക്ഷേപകരെയൊക്കെ ബന്ധപ്പെട്ടാൽ ഇവിടുത്തെ തൊഴിൽ ബന്ധം ഏറ്റവും മാതൃകാപരമാണ്. ആർക്കും ഒരു തൊഴിലാളിയുടെ അതിപ്രസരമുണ്ടായി എന്ന പരാതി ഉണ്ടായിട്ടില്ല. ഇവിടെ ചില ഘട്ടങ്ങളിൽ ഉണ്ടായ പ്രശ്നം ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് പദ്ധതി ആരംഭിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് നോക്കുകൂലിയുമായി ബന്ധപ്പെട്ടത്. ഞങ്ങളെ കുറച്ച് ആളുകളെ ജോലിക്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ചിലർ വരുന്ന നില, ഇത് രണ്ടുമായിരുന്നു പ്രധാന പ്രശ്നം. അത് രണ്ടും ഞങ്ങൾ തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തു. അവർ പറഞ്ഞ് ഞങ്ങളാരും ഇതിനു വേണ്ടി നിൽക്കുന്നവരല്ല, ഞങ്ങൾ തൊഴിലെടുക്കാതെ കൂലി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അവരെ സഹകരണത്തോടെ തന്നെ അത് രണ്ടും ഇപ്പോൾ നടപ്പിലില്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഇനി പഴയതിൻ്റെ എന്തെങ്കിലും ഭാഗമായിട്ട് ഒറ്റപ്പെട്ട നില തുറന്നുണ്ടെങ്കിൽ കർക്കശമായ നടപടിയെടുത്ത് നമുക്ക് തടയാനും പറ്റും. അതാണ് ഒരു ഭാഗം. പിന്നൊരു ഭാഗം വരുന്നത് ഇവിടെ ഒ വി മുസ്തഫ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നിക്ഷേപകരായിട്ട് വരുന്നവർ നിക്ഷേപാവണ്ട ഒരു കെട്ടിടം വീടെടുക്കുന്നു, അങ്ങനെ ഒരു കെട്ടിടം എടുക്കുന്നു. ഈ പ്രവാസിയായിട്ടുള്ള നമ്മുടെ സഹോദരൻ ഇവിടെ ഒരു നിർമ്മാണക്കാരനെ ഏൽപ്പിക്കുകയാണ്. അതിന് ഫലപ്രദമായിട്ട് പരിശോധിക്കാനുള്ള ആർക്കിടെക്റ്റും ഉണ്ടാവില്ല. ഇയാൾ തന്നെ എല്ലാ ചുമതലയും എടുക്കുകയാണ്, ആരീ നിർമ്മിക്കുന്നയാൾ, ഈ കോൺട്രാക്ട് അപ്പോൾ ആർക്കിടെക്റ്റ് ആദ്യം പ്ലാനൊക്കെ വരച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും ഇയാൾ ചെയ്യും, ഇയാളെ സൗകര്യത്തിൽ. ഇനി ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിലും ഇയാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത കാര്യം തിരുത്താൻ അന്നേരം തയ്യാറാവില്ല ഈ ആർക്കിടെക്റ്റ്. അയാളെ സഹായിക്കാൻ വേണ്ടി അന്നേരം മൗനം പോലും. ഇത് അവസാനമാകുമ്പോൾ കുടുങ്ങി, ഇതിൽ ചട്ടലംഘനം വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ വരികയാണ്. ഇതാണ്
യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ വല്ലാത്ത അപകടങ്ങളില്ലാത്തതാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് അദാലത്തുകൾ നടത്തി, അതിൻ്റെ ഭാഗമായി പരിഹരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞ മറ്റൊരു പ്രശ്നം, ചില ഉദ്യോഗസ്ഥന്മാർ, അത് വളരെ അപൂർവമാണ്, എന്താണ് നാടിൻ്റെ പൊതുവായ താല്പര്യമെന്ന് മനസ്സിലാക്കാതെ അവരുടെ ചില ഇഷ്ടങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെ ചില മോഹങ്ങൾ വെച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അത് സമ്മതിക്കാനാവില്ല. അതിൽ അത് തന്നെയാണ് സർക്കാർ പൊതുവെ എടുക്കുന്ന നില. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കിവിടെ അതിനുള്ള മുഖ്യമന്ത്രി തന്നെ പ്രൊസൈഡ് ചെയ്യണമെന്നുള്ളതാണ്. നമുക്കിവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം, ഒരു സംവിധാനം ഉണ്ടാക്കാം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഷാഫി ജില്ലയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അതായത് ഉൽപ്പാദനപരമായിട്ടുള്ള മേഖലയിലേക്ക് നിക്ഷേപം പോകുന്നു. ആ അത് സംബന്ധിച്ച് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് പ്രൊഫസർ ഇരുദയരാജൻ. അതായത് റെമിറ്റൻസ് എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിലാണ്, അതെങ്ങനെ ഗുണപരമായിട്ടാണോ? പ്രൊഫസർ, ഒരുപക്ഷെ ഈ ഒരു ചർച്ചയ്ക്ക് ഒരു അലകം പിടിയും നൽകാൻ വേണ്ടി താങ്കളുടെ ഒരു ഇൻ്റർവെൻഷൻ എങ്ങനെയായിരിക്കും ഇത് സംബന്ധിച്ച്? സാറേ, ഇപ്പോൾ റെമിറ്റൻസസ് ഇപ്പോൾ മോർണിംഗ് ഐ വാസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, കേരള ഈസ് ഗെറ്റിംഗ് 105,000 crores ആസ് റെമിറ്റൻസസ്. 1,05,000 കോടി കോടിയാണ് കേരളത്തിൽക്ക് റെമിറ്റൻസസ് വരെയാണ്. പെർ ഇയർ. ആൻഡ് NRI ടെപ്പാസിറ്റീസ് 165,000 crores. 1,65,000 കോടി പ്രവാസി നിക്ഷേപം. ഇത് എല്ലാം ആൾ കം ഫ്രം മൈഗ്രൻസ്, മെജോറിറ്റി ഫ്രം ഗൾഫ്. ഇപ്പോൾ സാർ പോയിട്ട് വന്നല്ലോ ഗൾഫിൽ, എന്ത് പറയുകയാണ്. ഇപ്പോഴത്തെ പ്രോബ്ലം ഈസ്, അതിൽ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്, രണ്ട് പ്രോബ്ലംസ് ഉണ്ട് സാറേ. നമ്മൾ പഠിച്ചിപ്പോൾ നമ്മൾ ഒരു 50 കൊല്ലം മൈഗ്രേഷൻ ഹിസ്റ്ററി കേരളത്തിൽ ഒരു 50 കൊല്ലം ഉണ്ട്. 70 പോകുന്ന ആൾക്കാരുണ്ടല്ലോ CDS ഈ മേഖല തന്നെ പഠിച്ചാലോ. അപ്പോൾ 50 കൊല്ലം നമ്മൾ മൈഗ്രേഷൻ നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഫൈനാൻഷ്യൽ ലിറ്ററസി ഇൻ കേരള ഈസ് വെരി പുവർ. ലിറ്ററസി ഉണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി ഇവിടെ ഇല്ല. പൈസ ഉണ്ടാക്കും എവിടെ എന്നെ ചെയ്യുന്നത്, എല്ലാവരും യാമാന്തിട്ട് പോകാണ്. ഇഷ്ടം പോലെ യാമാന്ത കേരളത്തിലെ ആൾക്കാരുണ്ട്. സാർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ലിറ്ററസി ഉണ്ട് കേരളത്തിൽ 99%. ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി പുവർ. അബ്ദുൾ വഹാബിനെ പോലും ആൾക്കാരെ ഒന്നും ഏമാത്താൻ പറ്റില്ല. കുറച്ച് ആൾക്കാരുണ്ട്, 5% ഉണ്ട്. യൂസഫ് അലി സാർ ഉണ്ട്. ഈവൻ നമ്മളൊക്കെ ഏമാത്തപ്പെട്ടവരാണ്, ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഈ ഈ ലിറ്ററസി, ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി പുവർ. അപ്പോൾ വി ഹാവ് ടു ഹാവ് യു വാട്ട് ഈസ് കാൾ എ പ്രീ ഡിപ്പാർച്ചർ പ്രോഗ്രാം. ഓക്കെ, ഞാൻ തിരിച്ചു വരാം പ്രൊഫസർ ഇരുദയരാജൻ. ഒരുപക്ഷെ മുഖ്യമന്ത്രി, അത് വളരെ വാലിഡായ ഒരു പോയിന്റാണ്. അതായത് 105,000 കോടി രൂപയുടെ റിമിറ്റൻസ്, അതുകൂടാതെ 169,000 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ, ഇത്രയും ഭീമമായ സംഖ്യ ഒരു നിധി കാക്കുന്ന ഭൂതം പോലെ നമ്മളെ കേരള സമൂഹം കാക്കുകയാണ്. അത് പലതും പാഴായി പോകുന്നു, പലരെയും അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞ് ഏമാത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ബാങ്ക് നിക്ഷേപം അതിൽ സംതൃപ്തി അറിഞ്ഞു നിൽക്കുന്നവരാണ് മഹാഭൂരിഭാഗം. അവരെ നിക്ഷേപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാനാകുമെന്നാണ് തോന്നുന്നത്. അതിലേറ്റവും പ്രധാനം വൻകിടക്കാരായവർ വരിക എന്നുള്ളതല്ല. വൻകിടക്കാരായവർക്ക് താല്പര്യം സാധാരണ നിലക്കുണ്ടാകും, അവർ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായാലും അവർ വരും. ഈ ചെറിയ കാശുകാർ, കുറച്ച് പൈസ ബാങ്കിലുണ്ട്, ആ ബാങ്കിലുള്ള പൈസയിൽ ഒരു ഭാഗം ഇങ്ങനെ നിക്ഷേപിച്ചാൽ എന്തെങ്കിലും അപകടം പറ്റിയെങ്കിലോ അതവിടെ കിടന്നാൽ പോരെ എന്നാണ് വിചാരിക്കുക. അപ്പോൾ അതിനൊരു സുരക്ഷിതത്വം ഗവൺമെൻറ് സംവിധാനത്തിലൂടെ കൊടുത്താൽ അവരെല്ലാവരും അതിന് സന്നദ്ധമാകും. അത് ആ ആശയം അവരിലേക്ക് എത്തണം. നല്ലതുപോലെ ആളുകൾ ബോധവൽക്കരണം നടക്കണം. അത് നല്ലതുപോലെ ആളുകളിൽ എത്തി അവരെ ഒന്ന് ബോധവൽക്കരിക്കുന്ന നിലയുണ്ടാവണം. ഈ ഷാഫിജ ഒരു 2 വ്യാഴവട്ടക്കാലം അബുദാബിയിൽ കഴിഞ്ഞ ശേഷം കേരളത്തിൽ വന്ന ആളാണ്, അവിടെ സാമൂഹ്യ രംഗത്തൊക്കെ നന്നായി പ്രവർത്തിച്ചാലാണ്. താങ്കളുടെ അനുഭവം, താങ്കൾ വന്ന് ചെറുകിട രീതിയിൽ ചില സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്, ഒന്ന് മുഖ്യമന്ത്രിയായിട്ട് ഷെയർ ചെയ്യൂ. ഞങ്ങൾ സ്ത്രീകൾ മാത്രം ആ കാര്യങ്ങളാണ് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വന്ന ഉടനെ തന്നെ 2010 ഞങ്ങൾ കുറച്ച് സോപ്പ് നിർമ്മാണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഉയർത്തി വന്നിട്ടൊരു ലോണൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാ കടലാസൊക്കെ ശരിയാക്കി ഒരു 4-5 സ്ത്രീകളൊക്കെ ചെന്ന് നോക്കുമ്പോൾ 120,000 താഴെ വാർഷിക വരുമാനമുള്ള ആൾക്കാർക്കേ ലോണ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വ്യക്തിഗത ലോൺ എടുക്കുക, ഇപ്പോഴും അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നല്ല കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു മാനദണ്ഡം, ഈ 120,000 താഴെയുള്ള മാനദണ്ഡം ഭർത്താവോ അല്ലെങ്കിൽ മക്കൾക്കോ അവരുടെ വരുമാനം ആയിരിക്കും ഈ റേഷൻ കാർഡിൽ കാണിക്കുക. അതല്ലാത്ത രീതിയിൽ റൊട്ടേഷനൊക്കെ എടുത്തിട്ട് നമ്മൾ വേണ്ട, അതായത് 120,000 എന്നുള്ളത് കണ്ടാൽ അതിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞ വായ്പാസമുള്ളൂ. അത് പോരാ, ഈ ആ ഒരു മാനദണ്ഡം ഒഴിവാക്കണം. കാരണം സ്ത്രീകൾ ചെയ്യുമ്പോൾ അവർ തൊഴിൽ ഇല്ലാണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അത് ബാങ്കുകൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, അത് സർക്കാരിൻ്റെതായിരിക്കില്ല. എങ്കിലും ബാങ്കിങ് കോൺഫറൻസിലൊക്കെ ഉന്നയിച്ച് ഈ പ്രശ്നങ്ങളിൽ എങ്ങനെ പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, പരിശോധിക്കാവുന്ന ഒരു വിഷയം. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ഇപ്പം തന്നെ സ്വീകരിക്കുന്നുണ്ട്, അത് തുറന്നും സ്വീകരിക്കുകയും ചെയ്യാം. അതുപോലെ മനീഷയും വിദേശത്ത് നിന്ന് വന്ന് കേരളത്തിലൊരു സംരംഭം ഉണ്ടാക്കിയ ആളാണ്. മനീഷ, എന്തായിരുന്നു അനുഭവം? അതായത് പ്രവാസികളെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണോ, അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ, എന്താണ് താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് താങ്കൾക്ക് പറയാൻ കഴിയും? ഞാൻ കേരളത്തിൽ 9 വർഷം മുമ്പേ വന്ന് പുറത്ത് എൻജിനീയറിങ് പഠിച്ചു. അവിടെ ജോലി എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ, അമേരിക്കയിലായിരുന്നു ആദ്യം ഞാൻ ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ വെബ്സൈറ്റിൽ, ന്യൂയോർക്ക് കോർപ്പറേഷൻ വെബ്സൈറ്റിൽ 5 മിനിറ്റിൽ എനിക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റി. തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പം 6 മാസം എടുത്തു ഇത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനും. പക്ഷേ എന്നാലും കേരളത്തിൽ നല്ല സ്കോപ്പുണ്ട്. നമ്മുടെ ലാൻഡ്സ്കേപ്പും ആൾക്കാരും എല്ലാം നോക്കിയാൽ എൻവയോൺമെൻറ്റലി ഫ്രണ്ട്ലി ബിസിനസ്സിന് നല്ലൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഓൺട്രപ്രണർഷിപ്പിനെ എൻകറേജ് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ കാക്കത്തുരത്തിൽ കായൽ എന്ന് പറഞ്ഞൊരു റിസോർട്ട് തുടങ്ങി. തുടങ്ങാൻ നേരത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ 10 ജീവനക്കാർ ആ തുരുത്തിൽ നിന്ന് തന്നെ ഒരു 7 പേരും കുറച്ച് പേര് പുറത്തു നിന്നും അവരെ എംപ്ലോയ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ സംരംഭകത്തിനുള്ളൊരു സാധ്യത വളരെ, എന്താ പറയുക, സ്വാഗതാർഹമായിട്ടുള്ളൊരു ഒരു അനുഭവമാണ്. അവര് നല്ല നിലക്ക് വിജയിച്ചിരിക്കുന്നു. അതാണ്. അപ്പൊ ഒരു റിസോർട്ടിന്റെ 2 റിസോർട്ട് ആവുമെന്ന് ചോദിക്കണം സിഎം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് റിസോർട്ടുകൾ. ടൂറിസത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു പൗരൻ ഒരു ടൂറിസ്റ്റ് വേണം. ഇത് ലോകത്തിലെ 3.5 കോടി ടൂറിസ്റ്റ്. അതെ അതെ, അതാണ് മുഖ്യമന്ത്രിയുടെ ടാർഗറ്റ്. അതെ, ഗ്യാരണ്ടി അതിന്റെ അപ്പുറമാണ്, ഒരു പ്രശ്നവുമില്ല. നിക്ഷേപിക്കുന്ന പണത്തിന് ഒരു തരത്തിലുള്ള കുഴപ്പവും സംഭവിക്കില്ല.